എല്ലാ മാനി പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. പല വർണ്ണങ്ങളാൽ മനോഹരമായി തീർന്ന ഒരുപാട് മെഴുകുതിരികൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, ശരിയല്ലേ? എന്നാൽ ഈ മെഴുകുതിരികൾക്ക് എല്ലാത്തിനും തന്നെ ഒരു വെളിച്ചമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും. ബാഹ്യമോടികളെ കൂടുതൽ ആശ്രയിക്കാതിരിക്കുക. ഒരു കാര്യത്തിന്റെ തിന്മയും നന്മയും തിരിച്ചറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. എന്നാൽ മെഴുകുതിരിയുടെ വെളിച്ചം നമ്മൾ കണ്ടുപിടിച്ചതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല ഇത്. ഇനി നമുക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ഡിഷിലേക്ക്. നമസ്കാരം. ടേസ്റ്റ് ടൈമിൽ ഇന്ന് നല്ലൊരു നാടൻ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, കൊഞ്ചും മാങ്ങയുമാണ് ഇന്നത്തെ താരങ്ങൾ. കൊഞ്ചും മാങ്ങയും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഓണാട്ടുകരയിൽ കുംഭമാസത്തിൽ ഉണ്ടാക്കുന്ന കറിയാണ്. കുംഭമാസത്തിലെ കറിക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉഷ്ണകാലത്ത് നമുക്ക് ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഉണ്ടാവും, വേനൽക്കാലത്ത് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. ഈ കൊഞ്ചും മാങ്ങയും കറിയെപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം എന്തായാലും കുംഭമാസമൊന്നുമല്ല, പക്ഷേ നമ്മൾ ഇന്ന് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ട് ഉണക്ക കൊഞ്ചുകൊണ്ടാണ്. ഉണക്ക കൊഞ്ചും മാങ്ങയും ചേർത്തിട്ടുള്ള തേങ്ങയുടെ പാലൊഴിച്ചിട്ടുള്ള നാളികേരത്തിലെ പാലൊഴിച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഉണക്ക കൊഞ്ചും മാങ്ങയും കറി വെക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഉണക്ക കൊഞ്ച് വേണം, നാളികേരത്തിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും വേണം, പിന്നെ നമുക്ക് കടുക്, കറിവേപ്പില, ചുമന്നുള്ളി, കുറച്ച് സവാള മുറിച്ചത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കൊടമ്പുളി, നല്ല മാങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഡയലോഗ് അടിച്ച സമയമൊന്നും കളയുന്നില്ല. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെക്കുകയാണ്. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് മാത്രമല്ല, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുകിട്ടു, കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഒരു മൂന്നോ നാലോ പച്ചമുളക്. പച്ചമുളക് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു സവാള അരിഞ്ഞത്, ഒരു ചെറിയ സവാള മതി. അതുപോലെ തന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഇട്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഉണക്ക കൊഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടുതൽ വെളുത്തുള്ളി ഇടുന്നത് നല്ലതായിരിക്കും. ദാ ഒരു പിടി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുകും കറിവേപ്പിലയും പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് സവോള, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അത്ര ഇട്ടു. ഇനി നമുക്ക് ഒരിത്തിരി ഇഞ്ചിയും കൂടെ ഇടാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിതിലേക്ക് അമർത്തി അളന്ന് വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ച്, നല്ലപോലെ തലയും വാലും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്, ഇതും കൂടി ഇടാൻ പോവാണ്. നല്ലപോലെ കൊഞ്ചും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് ചെട്ടികുളങ്ങര ഭരണിക്ക് ഞങ്ങളുടെ മിക്ക ഓണാട്ടുകരക്കാരുടെയും വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ് കൊഞ്ചും മാങ്ങയും എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു കൊഞ്ചും മാങ്ങയും കറി എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതിന് ചെട്ടികുളങ്ങര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം തന്നെയുണ്ട്. അത് അമ്മയുടെ എഴുന്നള്ളത്ത് വന്ന സമയത്ത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ കൊഞ്ചും മാങ്ങയും കറി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ ഭരണി എഴുന്നള്ളത്തൊക്കെ കണ്ട് ഇങ്ങനെ നിന്നുപോയപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അയ്യോ കൊഞ്ചും മാങ്ങയും അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ അയ്യോ എൻ്റെ അമ്മയെ കൊഞ്ചും മാങ്ങ, എൻ്റെ കൊഞ്ചും മാങ്ങയെന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ വീട്ടിലേക്ക് ഓടി. ഓടി ചെന്നപ്പോൾ ഈ കറി അടുപ്പിൽ വെച്ചിട്ട് പോയ കറി കരിഞ്ഞു പോയി കാണും എന്നോർത്ത് ഭയന്ന് പോയ വീട്ടമ്മയ്ക്ക് കാണാൻ സാധിച്ചത് കൊഞ്ചും മാങ്ങയും കറി നല്ലതുപോലെ ഉണ്ടാക്കിയിട്ട് ആരോ എടുത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത്. അത് ചെട്ടികുളങ്ങര അമ്മയാണ് അങ്ങനെ ചെയ്തത് എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഓണാട്ടുകരക്കാരും ചെട്ടികുളങ്ങര ഭരണിക്ക് കൊഞ്ചും മാങ്ങയും കറി ഉണ്ടാക്കും. പക്ഷേ അത് ഉണക്ക കൊഞ്ചല്ല, പച്ച കൊഞ്ചാണെന്ന് മാത്രം.
കൊഞ്ചം നമ്മൾ ഇഞ്ചി സവോള പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് കറിവേപ്പില ഒക്കെ ചേർത്ത് നമ്മളിത് നല്ലതുപോലെ വഴറ്റി ഈ ഒരു പാകത്തിൽ എടുത്തിട്ടുണ്ട്. കൊഞ്ച് മൂപ്പിക്കുമ്പോൾ ഉണക്ക കൊഞ്ച് മൂപ്പിക്കുമ്പോൾ നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ രണ്ടാം പാല്. രണ്ടാം പാലാണെങ്കിലും അത്ര വലിയ കട്ടി കുറച്ചിട്ടല്ല എടുത്തിരിക്കുന്നത്, ഇച്ചിരി തിക് ഗ്രേവി ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മളിതേ നാളികേരത്തിൻ്റെ പാലിൽ നല്ലപോലെ കലക്കിയെടുക്കുകയാണ്. കൊഞ്ച് ഓൾറെഡി നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ മാത്രം ഇട്ടാലും ഒരു മീൻകറിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും മാങ്ങ ഇട്ട് വയ്ക്കുന്ന കറിക്കൊക്കെ ഒരു ഇച്ചിരി കുടംപുളിയും കൂടി ഇടാറുണ്ട്. ആ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇച്ചിരി കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഒരു മാങ്ങ മതിയാവും. ആ ഇപ്പം തന്നെ കറിയുടെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കുഞ്ഞു കഷ്ണം കുടംപുളി ഇടാൻ പോവാണ്. ഒരുപാട് വേണ്ട. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഓൾറെഡി കുറുകിയിട്ടാണ്, എന്നാലും നമുക്ക് ഈ ചാറൊന്ന് വറ്റി മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ കൊഞ്ചും മാങ്ങയും ദാ അടുപ്പിലിരുന്ന് അങ്ങനെ തിളച്ച് കുറുകി നല്ല പാകമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല ചൂട് ചോറൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒഴിച്ചിട്ട് എന്തായാലും കഴിക്കും. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായിന്ന്. മണം വന്നിട്ട് തന്നെ നമുക്കിങ്ങനെ കൊതി സഹിക്കാൻ പറ്റുന്നില്ല. നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ദാ ഈ ഒരു പാകത്തിൽ ഈ ഒരു കളറിൽ നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നാളികേരത്തിൻ്റെ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. മാങ്ങയൊക്കെ ദാ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം ആ ഒരു അളവിൽ നമ്മൾ ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഈ കറി തിളക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് നല്ലപോലെ ആവി വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. നല്ലതുപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കറി ഇറക്കി വയ്ക്കാം. ഗ്രേവി ദാ ഈ ഒരു പാകം നല്ലൊരു ഒഴിച്ചു കൂട്ടാനായിട്ട്, നമുക്ക് ചോറൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കൂട്ടാനായിട്ട് തന്നെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തിടണം. ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ചുവന്നുള്ളി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളിയുടെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ഉള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇത്തിരി കടുകും കൂടി ഇടാം. ഇനി നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഉണക്ക കൊഞ്ചും മാങ്ങയും തയ്യാറാക്കേണ്ട വിധം: ഒരു മൺചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചെടുക്കാം. വട്ടത്തിൽ മുറിച്ചു വെച്ച ചുവന്നുള്ളി, സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം.
വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ച് ചേർത്ത് കൊടുക്കാം. നാളികേരത്തിൻ്റെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. മാങ്ങ കഷ്ണവും ഒരല്പം കുടംപുളിയും ചേർത്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. തിള വരുന്നതിന് മുമ്പായി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി മറ്റൊരു പാൻ ചൂടാക്കി കടുകും കറിവേപ്പിലയും ചുവന്നുള്ളിയും മൂപ്പിച്ച് ഈ കറിയിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ ഓണാട്ടുകറ സ്പെഷ്യൽ ഉണക്ക കൊച്ചും മാങ്ങയും ഇതാ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കൊതി വരുന്നില്ലേ? അങ്ങനെ കൊതിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, എല്ലാവരും വീട്ടിലത് ഉണ്ടാക്കി കഴിക്കണം, എങ്കിൽ മാത്രമേ കൊതി മാറുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം. ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അടുത്ത ഡിഷുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം, കാത്തിരിക്കുക. നമുക്ക് ഒരു പേടിയില്ലാണ്ട് നമുക്ക് നല്ല ഒന്നാന്തരം അലുവ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഇനി ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് വിതറാം. തണുത്ത് നല്ല സെറ്റ് ആയതിനു ശേഷം നമുക്ക് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ജീവിതം അർത്ഥപൂർണവും സന്തോഷപ്രദവുമാകണമെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതായിരിക്കണം. ഇനി നമുക്ക് പോകാം ഇന്നത്തെ രണ്ടാമത്തെ ഡിഷിലേക്ക്. നമുക്കിനി ഒരു നല്ല അലുവ കഴിച്ചാലോ? അലുവ എന്ന് പറയുമ്പോൾ തന്നെ കുറേ നേരം ഇളക്കണം, കുറേ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയൊക്കെയല്ലേ ഓർത്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 4 മണിക്ക് കുട്ടികൾ സ്കൂളൊക്കെ വിട്ടിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി വെച്ച് അവർക്കൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല അലുവ ഞാൻ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു തരട്ടെ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അലുവ ഗോതമ്പ് ഹൽവയാണ്. ഓക്കെ, അപ്പോൾ ആ ഗോതമ്പ് ഹൽവയ്ക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടി, പഞ്ചസാര, ഏലക്കാപ്പൊടി, കാഷ്നട്ട്, കുറച്ച് കുങ്കുമപ്പൂവ്, പിന്നെ നമുക്ക് വേണ്ടത് അമുലിൻ്റെ പരിശുദ്ധമായ നെയ്യ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കുണ്ടെങ്കിൽ സ്വാദിഷ്ടമായ ഈ ഗോതമ്പ് ഹൽവ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലോ? ഞാനൊരു പാൻ വെക്കുകയാണ്. ഈ പാനിലേക്ക് വെള്ളമൊഴിക്കാം. ഒരു ഗ്ലാസ്, 1-1.5 ഗ്ലാസ് അത്രയും മതിയാവും. ഇനി നമുക്കിതിലോട്ട് ഇത് നല്ലപോലെ തിളച്ചു തുടങ്ങുമ്പോഴത്തേനും പഞ്ചസാര ഇട്ട് നല്ലപോലെ നമുക്ക് അലിയിച്ചെടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വരട്ടെ, നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ പഞ്ചസാരയിലേക്ക്, പഞ്ചസാര സിറപ്പിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ കിട്ടുന്നില്ല എങ്കിലും വിഷമിക്കാനൊന്നുമില്ല, കുങ്കുമപ്പൂ ഇടാണ്ടും നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ കുങ്കുമപ്പൂ ഇട്ട് ദാ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വയ്ക്കാം. ഇനി ഞാൻ ഒരു പാൻ വയ്ക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അമുലിൻ്റെ ശുദ്ധമായ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാഷ്നട്ട് ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. കാഷ്നട്ട് നല്ല ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇനി നമ്മൾ സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് വറുത്തെടുക്കണം. നല്ലതുപോലെ നെയ്യിൽ വറുത്തെടുക്കണം.
കട്ട കെട്ടാണ്ട്. നമ്മൾ വീട്ടിൽ അലുവയൊക്കെ ഉണ്ടാക്കുമ്പോഴേ വീട്ടിലുള്ള ആണുങ്ങളെയൊക്കെ സഹായത്തിന് വിളിക്കാവുന്നതാണേ. ഒരുപാട് നേരം നമുക്ക് ഇളക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുന്ന അത്രയും ഷുഗർ സിറപ്പ് ഇതിൽ പിടിക്കണം. അങ്ങനെ പല പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് നമുക്ക് ഇളക്കി ഇളക്കി വറ്റിക്കണം. അത് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഒഴിക്കാം. ഇനി നമുക്ക് മൂന്നാം ഘട്ടത്തിലേക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അലുവ കംപ്ലീറ്റ് ഷുഗർ സിറപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് അത് മുഴുവനും നല്ലതുപോലെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വറുത്ത് വച്ചിരിക്കുന്ന കാഷ്നട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് വിതറാം. ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യണം. നല്ല പോലെ കണ്ടോ മുറുകി മുറുകി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അലുവയുടെ പാകം എന്ന് പറയുന്നത്. നല്ല പോലെ കണ്ടോ ഇതിങ്ങനെ കോരിക്കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ ഇങ്ങ് പോരും. ആ പരിവായി ഇതാണ് നമ്മുടെ അലുവയുടെ പാകം എന്ന് പറയുന്നത്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ നമുക്ക് ഈവൻ ആയിട്ട് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് കുങ്കുമപ്പൂവും ഗോതമ്പ് ഹലുവ തയ്യാറാക്കേണ്ട വിധം. ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഹലുവയ്ക്ക് വേണ്ട പഞ്ചസാര അലിയിച്ചെടുക്കുക. ഇതിലേക്ക് അല്പം കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മറ്റൊരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വയ്ക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അമുലിൻ്റെ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ നെയ്യിലേക്ക് ഗോതമ്പ് പൊടിയിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. വറുത്ത ഗോതമ്പ് പൊടിയിലേക്ക് കുറേശ്ശെയായി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഓരോ തവണയും ഒഴിച്ചു കൊടുക്കുന്ന ഷുഗർ സിറപ്പ് ഗോതമ്പ് പൊടിയിൽ വറ്റിയിരിക്കണം. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അലുവ നന്നായിട്ട് മുറുകി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് വറുത്ത് വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഒരു മോൾഡിലേക്ക് നമുക്കിത് ഷിഫ്റ്റ് ചെയ്യാം. നല്ലതുപോലെ തണുത്ത് സെറ്റായി കഴിയുമ്പോൾ നമുക്കിത് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം.
നമ്മുടെ സ്വാദിഷ്ടമായ അലുവ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നല്ലതുപോലെ സെറ്റ് ആവണം. തണുത്ത് നല്ല സെറ്റ് ആയതിനു ശേഷം നമുക്ക് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബേക്കറി സാധനം വാങ്ങിക്കുമ്പോൾ, നമുക്ക് എപ്പോഴും സംശയം ക്വാളിറ്റിയുള്ള ഇൻഗ്രീഡിയൻസ് ആണോ, ഇല്ലെങ്കിൽ എന്താണ് ഇവർ നല്ല ശുചിത്വമുള്ള അന്തരീക്ഷത്തിലാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് എപ്പോഴും പേടിയായിരിക്കും. ഈ കുക്ക് ചെയ്യുന്ന ആൾക്കാർ നല്ല ഹൈജീനിക് ആയിട്ടാണോ നിൽക്കണേ എന്നൊക്കെ നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും. അതുകൊണ്ട് ഒരു പേടിയില്ലാണ്ട് അമുലിൻ്റെ പരിശുദ്ധമായ നെയ്യ് ഉപയോഗിച്ച് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നാളെ നമുക്ക് മറ്റൊരു സ്വാദിഷ്ടമായ ഡിഷുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ കാത്തിരിക്കുക. ഇന്നത്തെ നമ്മുടെ ഡിഷസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് ആലപ്പുഴയിൽ നിന്ന് അപർണയാണ് കത്തയച്ചിരിക്കുന്നത്. നമ്മുടെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ബാംബു ബർഫി, ആവശ്യമുള്ള സാധനങ്ങൾ: നെയ്യ് 1 സ്പൂൺ, മുളങ്കൂമ്പ് 300 ഗ്രാം, ഏലക്ക 4 എണ്ണം, എള്ള് 1 സ്പൂൺ, കശുവണ്ടി പരിപ്പ് 1 സ്പൂൺ, ബദാം 1 സ്പൂൺ, കണ്ടൻസ് മിൽക്ക് 400 ഗ്രാം. തയ്യാറാക്കുന്ന വിധം: പാനിൽ നെയ്യ് ചൂടാക്കി മുളങ്കൂമ്പ് പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ ഏലക്ക പൊടിച്ചത്, എള്ള്, കശുവണ്ടിപ്പരിപ്പ് നുറുക്കിയത്, ബദാം നുറുക്കിയത് എന്നിവയും ചേർത്ത് നന്നായി ഇളക്കുക. ഈ മിശ്രിതം കട്ടിയാകുമ്പോൾ നെയ്മയം പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റുക. ചൂടാറുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കുക. ഇനി നിങ്ങളുടെ റെസിപ്പീസും സജഷൻസും ഞങ്ങളെ എഴുതി അറിയിക്കുക. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. ബാഹ്യമോടികൾ ഇന്നിന്റെ സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. അതിൽ മയങ്ങി പോകുന്നവരുടെ എണ്ണം അതിലേറെയാണ്. നമ്മൾ ചെയ്യേണ്ടത് നന്മ തിന്മകളെ തിരിച്ചറിയുക. ബാഹ്യമോടികളെ ആശ്രയിക്കാതെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശപൂർണിതമാകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.